ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസം ലഖിംപൂരിൽ നടന്ന ഈ കർഷകർ സമരത്തിന്റെ മറവിൽ നടന്ന ആക്രമണത്തിൽ 8 പേർ മരിച്ചിരുന്നു. ആ 8 പേരിൽ 4 പേർ കർഷകരും 4 പേർ BJP-ക്കാരുമാണ്. പക്ഷേ ഈ 4 മരിച്ച കർഷകരെ ഉയർത്തിക്കാട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും അടക്കം വലിയ കോലാഹലമുണ്ടാക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വാർത്ത, യോഗി സർക്കാർ അവിടെ SIT അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ കേസിന്റെ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നു. 6 അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നമുക്കറിയാം വളരെ ഗുരുതരമായ ഏതെങ്കിലും തീവ്രവാദ ബന്ധമുള്ള കേസുകൾ, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീകരവാദ ബന്ധം, ഇല്ലെങ്കിൽ മാഫിയ കേസുകൾ, അങ്ങനെയുള്ള കേസുകൾ മാത്രമാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സാധാരണ അന്വേഷിക്കാറുള്ളത്. ആ ടീമിനെ തന്നെയാണ് അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെ സർക്കാർ കരുതുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ ഒരു കാര്യം കൂടി ഇന്നലെ പ്രഖ്യാപിച്ചു. ഈ 4 കർഷകരെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 15 മുതൽ 20 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിനകത്ത് മന്ത്രിയുടെ മകൻ ഉൾപ്പെടെ FIR പേരുമുണ്ട്. പക്ഷേ 4 BJP പ്രവർത്തകരെ കൊലപ്പെടുത്തിയവർക്കെതിരെ കേസെടുത്തിരുന്നില്ല. പക്ഷെ ഇന്നലെ അവർക്കെതിരെയും കേസെടുത്തിരിക്കുന്നു. കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ 4 പേർ പിടിയിലായതായിട്ടാണ് പുതിയ വിവരം. ഈ 4 പേരായിരുന്നു ഭിന്ദ്രൻ വാലയുടേതടക്കമുള്ള ചിത്രങ്ങൾ പതിച്ച ടീഷർട്ടുമിട്ട് ഇയാളെ ഈ മരിച്ച 4 BJP പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ഈ ദൃശ്യങ്ങൾ നോക്കിയാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത്. അതായത് ഈ മാധ്യമങ്ങളടക്കം പറയുന്നത് ഈ 4 മരിച്ച 4 കർഷകരുടെ കാര്യം മാത്രമാണ്, അവരുടെ പ്രതികളെ പിടിക്കുന്ന കാര്യമാണെങ്കിൽ യോഗി ആദിത്യനാഥ് ഒരു പടി കൂടി മുന്നിൽ കടന്നുകൊണ്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് BJP പ്രവർത്തകരെ കൊന്നവർക്കെതിരെയും കേസെടുത്തു. കാരണം കൊലപാതകം ആര് ചെയ്താലും അത് കർഷകരുടെ പേരിൽ നടത്തിയാലും BJP പേരിൽ നടത്തിയാലും അപലപിക്കേണ്ടതാണ്, കുറ്റകരമാണ്, ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലേക്ക് പോയിരിക്കുന്നത്. മാധ്യമങ്ങൾ ഒരു സൈഡ് മാത്രം പറയുമ്പോൾ ഞങ്ങൾ 2 സൈഡും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കേന്ദ്ര മന്ത്രിയെ ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കാരണം അനാവശ്യമായ ഒരു വിവാദം അദ്ദേഹം ഉണ്ടാക്കി. കാരണം ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന് ചില പ്രസ്താവനകൾ വിവാദമായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹത്തെ ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ലഖിംപൂരിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. കാരണം ഈ ഇവിടെ നിന്ന് ധാരാളം വ്യാജ ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളും മറ്റുള്ളവരും വലിയ രീതിയിൽ പ്രചരണം നടത്തുന്ന സാഹചര്യത്തിലാണ് ഈ ലഖിംപൂരിലെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നത്. അത് എന്നുവരെയാണ് വിച്ഛേദിച്ചതെന്ന് UP സർക്കാർ ഇതുവരെ അറിയിച്ചിട്ടുമില്ല. കാരണം ഇവിടെ നിന്നാണ് രാഷ്ട്രീയ നേതാക്കളും മറ്റും ഇവിടുത്തെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ ഇളക്കി വിടുന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ മെസ്സേജുകളും മറ്റും പോകുന്നൊരു സാഹചര്യത്തിലാണ് ഇന്റർനെറ്റ് വിച്ഛേദിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.